നമസ്കാരം. നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ടെലിഹീലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ ആയുർവേദത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ വേണ്ടി പലിയേരി ക്ലിനിക്കിലെ ഡോക്ടർ ജിനോ ഗോപാൽ എനിക്കൊപ്പം ഉണ്ട്. സ്വാഗതം ഡോക്ടർ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ആയുർവേദത്തിന് ഇത്രയും പ്രാധാന്യം എന്തുകൊണ്ടാണ്? കർക്കിടക മാസത്തിൽ എന്ന് മാത്രമല്ല, ആയുർവേദത്തിന് എപ്പോഴും പ്രാധാന്യമാണുള്ളത്. ആയുർവേദത്തിന് കർക്കിടക മാസത്തിൽ കേരളത്തിൽ മാത്രം പ്രത്യേക പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നതാണ് ശരി. കർക്കിടക മാസം നമുക്ക് ആയുർവേദ ചികിത്സ ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ നമുക്ക് കേരളത്തിൽ മാത്രം സംജാതമായതുകൊണ്ടാണ് അതിന് ഇത്രയും പ്രാധാന്യമുള്ളത്. കൂടാതെ ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്ന ഒരു സമയം കൂടിയാണ് കർക്കിടകം. ആ കർക്കിടക മാസത്തിന് കാർഷികപരമായി ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടും പഴയ തലമുറയിലെ ആൾക്കാർ അവരുടെ ജീവനം നടത്തിപ്പോന്നിരുന്നത് കാർഷിക വൃത്തി കൊണ്ടായതുകൊണ്ട് തന്നെ അവർക്കൊരു ഇടവേള കിട്ടുന്ന ഒരു സമയം, ആർത്തു പെയ്യുന്ന മഴ സമയത്ത് പല കൃഷികൾക്കും മുന്നിട്ടിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവർക്കൊരു വിശ്രമം കിട്ടുന്ന സമയവും അതുപോലെ ശരീരത്തിന് ഏറ്റവും ബലം ക്ഷയിക്കുന്ന ഒരു സമയം, കാരണം ഇത്രയും മഴ പെയ്യുന്നത് കൊണ്ടും കടുത്ത വേനലിൽ നിന്നും പെട്ടെന്നുള്ള ഒരു മാറ്റം സ്വായത്തമായതുകൊണ്ടും അത് ശരീരത്തിന് പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉടലെടുക്കുന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ടും ആ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കാനും ബലം കുറഞ്ഞിരിക്കാനും സാധ്യതയുള്ളതുകൊണ്ടും ആണ് കർക്കിടക മാസത്തെ ചികിത്സ പ്രാധാന്യമുള്ള ഒരു സമയമായിട്ട് കേരളത്തിൽ വിശേഷിപ്പിക്കുന്നതും. അതിപ്പോൾ പഴയ കാലത്ത് ഇതുപോലെ കാർഷിക വൃത്തിയൊക്കെ എടുത്ത് നടന്ന ഒരു ജനതയ്ക്ക് അത് അത്യാവശ്യമായിരുന്നു. പക്ഷേ പുതിയ കാലത്ത് ഭയങ്കര ഫാസ്റ്റ് ലൈഫാണ്, ഫാസ്റ്റ് ഫുഡും അതുപോലുള്ള കാര്യങ്ങളിലേക്ക് കാണുകൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എത്രത്തോളമാണ് അതിൻ്റെ ഒരു പ്രസക്തി? നമ്മുടെ ജീവനമാർഗങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും ശരീരം മാറുന്നില്ല. നമ്മുടെ മനുഷ്യന്റെ ശരീരപ്രകൃതി അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ വേഗത കൂട്ടിയാലും ശരീരത്തിന് ആ തരത്തിൽ വേഗത കൂട്ടാൻ പറ്റില്ല. ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയകളെല്ലാം അതുപോലെ തന്നെയാണ്. ഓരോ കാലാവസ്ഥ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങളായാലും ഭക്ഷണക്രമം മാറുമ്പോഴുണ്ട മാറ്റങ്ങളൊക്കെ അതുപോലെ തന്നെ നടക്കുന്നു. അപ്പൊ മുന്നേയുള്ള ആളുകളുടെ ആഹാര രീതി കുറച്ചും കൂടി നല്ലതായതുകൊണ്ട് അവരെക്കാളിലും പ്രാധാന്യം ഇപ്പോഴുള്ള ഭക്ഷണ രീതി കൈകാര്യം ചെയ്യുന്നവർക്ക് തന്നെയാണ്. കാരണം നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കി വെക്കാൻ നമുക്ക് കുറച്ചു കാലമെങ്കിലും മാറ്റി വെക്കാൻ പറ്റുക എന്നുള്ളത് വരാൻ പോകുന്ന അസുഖങ്ങളെ തടഞ്ഞു നിർത്താൻ, പ്രത്യേകിച്ച് രോഗപ്രതിരോധ സംവിധാനങ്ങളെ ഉയർത്തി ശരീരത്തിൻ്റെ രോഗത്തിൽ നിന്നും ബലം നേടാൻ ഏറ്റവും നല്ലത് ഈ തലമുറയിലുള്ള ആൾക്കാരും ഇതേ രീതിയിൽ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പഴയ കാലത്തുള്ള ജീവിതശൈലി എന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യവുമില്ല. കാരണം പഴയ കാലത്തുണ്ടായ ജീവിതശൈലികൾ കൊണ്ട് ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അകന്നു നിന്നിരുന്ന ഒരു തലമുറയാണ് അന്ന് കടന്നു പോയിരുന്നത്. ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ശരിയാണ് പ്രമേഹമാണെങ്കിലും ഒക്കെയുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ മോഡേൺ മെഡിസിനിലൊക്കെ പോയി കഴിഞ്ഞാൽ ലൈഫ് ലോങ് മരുന്ന് കഴിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ലാതെ ആയുർവേദത്തിനെ പിന്തുടരുകയാണെങ്കിൽ അതിൽ നിന്നൊരു മോചനം സാധ്യമാണോ? പൂർണ്ണമായും സാധ്യമല്ല. ഏത് ചികിത്സാ രീതിയിലും പ്രമേഹത്തിന് പരിപൂർണമായിട്ടൊരു ചികിത്സ നമുക്ക് നിർദ്ദേശിക്കാൻ വേണ്ടി പറ്റില്ല. അത് ജീവിതശൈലി കൊണ്ട് കുറേയൊക്കെ ക്രമീകരിക്കേണ്ടതാണ്. അവിടെ ജീവിതശൈലി കൊണ്ടും ഔഷധങ്ങൾ കൊണ്ടും ക്രമീകരിക്കാൻ വേണ്ടി മാത്രമേ പറ്റുകയുള്ളൂ. അത് പ്രഷറിൻ്റെ കാര്യത്തിൽ ചില സമയത്ത് മെഡിസിൻ ഇല്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റാറുണ്ടെങ്കിൽ കൂടി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മരുന്നില്ലാതെ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റാറുണ്ട്. അല്ലെങ്കിൽ കുറച്ചു കാലത്തെ ഔഷധ സേവയോടുകൂടി പിന്നീട് മരുന്നില്ലാതെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിലും പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആവണമെന്നില്ല. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അങ്ങനെയുള്ള ഗുണം കിട്ടുകയുള്ളൂ. പക്ഷേ മോഡേൺ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് പോലെ സ്ഥിരമായുള്ള മരുന്നുപയോഗം കൊണ്ട് തന്നെ ആയുർവേദത്തിലും നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള ഔഷധങ്ങൾ ഉണ്ട്. ഇപ്പോൾ ആയുർവേദത്തിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു വലിയ ധാരണ ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരുന്നുകളൊക്കെ പഥ്യം ഉള്ളതാണ്. അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരുപാട് ഭക്ഷണത്തോട് പ്രിയമുണ്ട്. അപ്പോൾ പഥ്യം നോക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ ആയുർവേദം പിന്തുടരുന്നില്ല, അങ്ങനെ പറയുന്നവരോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ആദ്യം പഥ്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. പഥ്യം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം
നമുക്ക് നല്ലതായിട്ടുള്ളത് എന്നാണ്, പഥ്യമായിട്ടുള്ള ശരീരത്തിന് പഥ്യമായിട്ടുള്ളത്. അപഥ്യം എന്ന വാക്കാണ് ശരിക്കും അവിടെ ഉപയോഗിക്കേണ്ടത്, അതായത് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, എൻ്റെ ശരീരത്തിന് പറ്റാത്തത്. അപ്പൊ പഥ്യം എന്ന വാക്കിനെ തന്നെ തെറ്റിപ്പറഞ്ഞും തെറ്റി അറിഞ്ഞും വെച്ചിരിക്കുന്ന ഒരാളോട് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുക? അപ്പോൾ ആഹാരപഥ്യങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ഒരു രോഗത്തിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ്. മരുന്നിനല്ല എല്ലായ്പ്പോഴും പഥ്യമുള്ളത്. ഇപ്പൊ ആയുർവേദ ഔഷധങ്ങൾക്ക് എല്ലാം പഥ്യമുണ്ടെന്ന് എന്നല്ല. ആയുർവേദത്തിൽ മാംസാഹാരം കഴിക്കാൻ പാടില്ല, അതുകൊണ്ട് ആയുർവേദം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടി വരുമെന്ന ധാരണ തന്നെ തെറ്റാണ്. ആയുർവേദത്തിൽ ഒരുപാട് മാംസങ്ങളെ കുറിച്ചിട്ടും മാംസരസങ്ങളെ കുറിച്ചിട്ടും പരാമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗത്തെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട്, അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ ഏറ്റവും നന്നായിട്ട് ഇത്രയും കാലം മുന്നേ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു സിസ്റ്റം അത് ആയുർവേദം തന്നെയാണ്. അപ്പൊ നമുക്കുള്ള രോഗങ്ങളെ നമ്മൾ തരംതിരിക്കുമ്പോൾ ചില രോഗങ്ങളിൽ ഇങ്ങനെയുള്ള ആഹാരങ്ങളുടെ അമിത ഉപയോഗം പ്രശ്നമുണ്ടാക്കുന്നു എന്ന് കാണുമ്പോഴാണ് ആ തരത്തിലുള്ള ആഹാരങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ആയുർവേദ ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. അത് എല്ലാ രോഗത്തിലും അങ്ങനെ വരുന്നില്ല. പ്രസവരക്ഷ എന്നത് ആയുർവേദത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യമായിട്ട്, അതായത് അതുവരെ എല്ലാം മോഡേൺ മെഡിസിനിലാണ് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നതാണെങ്കിലും ഒക്കെ, പക്ഷേ അതിനുശേഷം പ്രസവരക്ഷ മാത്രം ആയുർവേദത്തിലേക്ക് വരുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഗൈനക്കോളജി പോലും ആയുർവേദത്തിലുണ്ട് എന്നാണ് എൻ്റെ അറിവ്. മാത്രമല്ല വന്ധ്യതാ ചികിത്സയടക്കം നടത്താനും അങ്ങനെ വിഷമിക്കുന്നവർക്ക് ഒരു കുട്ടിയെ കൊടുക്കാൻ വരെയുള്ള കഴിവ് ആയുർവേദത്തിനുണ്ട്. പക്ഷേ അതൊന്നും ആളുകളിലേക്ക് എത്തുന്നില്ല. തീർച്ചയായിട്ടും ആളുകളിലേക്ക് എത്തുന്നില്ല. കാരണം പ്രധാനമായിട്ട് ആധുനിക ചികിത്സാ രീതിയിലുള്ള സൗകര്യങ്ങൾ നൽകുവാൻ ആയുർവേദം ഇപ്പോഴും പര്യാപ്തമായ രീതിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ആ ഇൻഫ്രാസ്ട്രക്ചറാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ആയുർവേദ രീതിയിലുള്ള ചികിത്സകൾക്ക് പ്രത്യേകിച്ച് ഗർഭധാരണത്തിനായാലും പ്രസവാനന്തരമായാലും മറ്റുള്ള ഗൈനക്കോളജിക്കൽ കണ്ടീഷനൊക്കെ ആയാലും ആയുർവേദ ചികിത്സകൾ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു വന്നിരുന്നു. ഈ കാലഘട്ടത്തിലും ഫലപ്രദമായിട്ട് തന്നെ ഉപയോഗത്തിൽ ഉണ്ടെങ്കിൽ കൂടി അത്രയ്ക്ക് പോപ്പുലറായിട്ട് പോകാത്തതിൻ്റെ കാരണം ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അപര്യാപ്തത തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് PG കോഴ്സുകളുണ്ട്, ഗൈനക്കോളജി ആൻഡ് ഒബ്സ്ട്രക്റ്റിക്സ്. അതിനെ ആയുർവേദത്തിൽ സ്ത്രീരോഗം അല്ലെങ്കിൽ പ്രസൂതി തന്ത്രം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ആയുർവേദ മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെ അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ കൃത്യമായിട്ടുള്ള ചികിത്സകൾ നടക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് അതിൻ്റെ കൂടെ എന്നോട് ചോദിച്ച വന്ധ്യതാ ചികിത്സയിൽ ഇത് പറഞ്ഞതുപോലെ തന്നെ വളരെ നന്നായിട്ട് ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാനുള്ള ചികിത്സാ രീതികൾ ആയുർവേദത്തിൽ ഉണ്ട്. അതെ, ആ രീതിയിൽ ആളുകൾക്ക് ആയുർവേദത്തിനെ ഏറ്റവും ധൈര്യപൂർവ്വം സമീപിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ആയുർവേദത്തെ ഏറ്റവും ധൈര്യപൂർവ്വം സമീപിക്കാവുന്നതാണ്. പല ചികിത്സകൾ ചെയ്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ആണെങ്കിൽ കൂടിയും ആയുർവേദത്തെ ധൈര്യമായിട്ട് സമീപിക്കാവുന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ആയുർവേദത്തിലെ ക്വാളിഫൈഡായ ആൾക്കാരെ തന്നെ ആ ആവശ്യങ്ങൾക്കായി സമീപിക്കുക എന്നുള്ളതാണ്. അത് ആയുർവേദം സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം അത് മാത്രമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനുള്ള സംവിധാനം നിലവിൽ ആയുർവേദത്തിലുണ്ട്. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഫാസ്റ്റ് റിലീഫ് കിട്ടുന്നില്ല എന്നതുകൊണ്ടായിരിക്കും ആയുർവേദത്തിലേക്ക് ഒരു വിമുഖത കാണിക്കുന്നതെന്ന് പറഞ്ഞു. പല അസുഖങ്ങളും അതെ, നമ്മളിപ്പം വേദന അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഫസ്റ്റ് മോഡേൺ മെഡിസിനിലായിരിക്കും ആശ്രയിക്കുന്നത്. പിന്നീട് അത് മൂർച്ഛിച്ച് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്ന് കാണുമ്പോഴായിരിക്കും ആയുർവേദത്തിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ളവരോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? അത് രോഗിയുടെ ഇഷ്ടമാണ്. അവർക്ക് ഏത് ചികിത്സയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന സ്വാതന്ത്ര്യം ഓരോ രോഗിയുടേതുമാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ചികിത്സാ സംവിധാനം തിരഞ്ഞെടുക്കാം. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, ഇപ്പോൾ മറ്റൊരു ചികിത്സ തേടിയിട്ട് അവർക്ക് ഗുണകരമല്ല എന്ന് തോന്നുന്ന അവസ്ഥയിലാണ് ആയുർവേദത്തിൽ വരുന്നതെങ്കിൽ കൂടിയും ആയുർവേദ രീതികളിൽ കൂടി നമുക്ക് അതിനെ ക്യൂർ ചെയ്ത് കൊടുക്കാനുള്ള കഴിവ് നമ്മുടെ ആയുർവേദ മരുന്നുകൾക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമയമെടുക്കുമെങ്കിൽ പോലും, സമയമെടുക്കുക എന്ന് പറയുമ്പോൾ പലരും ഈ ചോദ്യത്തിന് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം പലരും ആയുർവേദ ചികിത്സയെ സമീപിക്കാത്തതിൻ്റെ കാരണം തന്നെ സമയമെടുക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫിൽ
പെട്ടെന്ന് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അതൊരു ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നുണ്ടാവാം. പക്ഷെ അതും ഓരോ രോഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ചെറിയ പെട്ടെന്ന് മാറുന്ന പെട്ടെന്ന് വന്നൊരു നീർക്കെട്ടാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോകും, രണ്ടോ മൂന്നോ ദിവസത്തെ മരുന്ന് ഉപയോഗം കൊണ്ട് തന്നെ പോകും. അതൊരു ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻ ആവുമ്പോൾ മാത്രമേ ചികിത്സയ്ക്ക് സമയമെടുക്കുന്നുള്ളൂ. അക്യൂട്ടായത് പെട്ടെന്ന് മാറുകയും ക്രോണിക്കായതും എല്ലാം മാറുകയും എന്ന് പറയുന്നത് ഏതൊരു ചികിത്സാ രീതിയിലും അങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയുമ്പോൾ ഈ മോഡേൺ മെഡിസിൻ ആണെങ്കിൽ ഒരസുഖത്തെ സപ്രസ് ചെയ്ത് വെക്കുകയാണ്, ആയുർവേദം ആണെങ്കിൽ അത് വേരോടെ പിഴുതു മാറ്റുകയാണ്, അതാണ് ഈ സമയദൈർഘ്യം എടുക്കുന്നത് പോലും എന്ന് പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം ശരിയുണ്ട്? മറ്റൊരു വൈദ്യശാസ്ത്രത്തെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് ഞാനല്ല, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വൈദ്യശാസ്ത്രത്തെ മാത്രമേ എനിക്ക് പറയാനുള്ള. പക്ഷേ ഒരു ഫാസ്റ്റ് റിലീഫ് എന്നുള്ള രീതിയിൽ ഇപ്പൊ വേദനയാണെങ്കിൽ പെയിൻ കില്ലർ എന്താ ചെയ്യുന്നത്, ആ വേദനയെ തൽക്കാലത്തേക്ക് ഉറക്കി കിടത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ആയുർവേദം അങ്ങനെ ചെയ്യുന്നുണ്ടോ, അതോ ആയുർവേദം ഈ വേരോടെ പിഴുതു മാറ്റുക അല്ലെങ്കിൽ രോഗകാരണത്തെ ചികിത്സിക്കുക എന്ന് തന്നെയാണോ ആയുർവേദം ചെയ്യുന്നത്? അത് രോഗിയുടെ അന്ന് ആ സമയത്തെ അവസ്ഥയെ ആശ്രയിച്ചുകൊണ്ടാണ്. രോഗിക്ക് പെട്ടെന്നൊരു പെയിൻ റിലീഫ് ആണ് വേണ്ടതെങ്കിൽ അവിടെ നമ്മൾ പെട്ടെന്നൊരു പെയിൻ റിലീഫിന് ആവശ്യമായ ചികിത്സകൾ കൊടുക്കേണ്ടി വരും. പുറമെ ഇടുന്ന ചില പൂച്ചകളൊക്കെ അങ്ങനെ വേദന സംഹാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം രോഗിയുടെ ആ സമയത്തെ ആവശ്യത്തിനനുസരിച്ചുള്ള ചികിത്സ ചിലപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും. വേദന ശമനമാണ് വേണ്ടതെങ്കിൽ വേദന ശമനം കൊടുത്തതിന് ശേഷം രോഗകാരണത്തിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ആയുർവേദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രോഗത്തെ വേരോടെ പിഴുതെടുക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് തന്നെയാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത് എല്ലാ ആയുർവേദ ചികിത്സകരും. മറ്റ് ചികിത്സാ രീതിയിലും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മറ്റൊരു ചികിത്സാ രീതിയിൽ അങ്ങനെ അല്ല എന്ന് പറയാൻ ഞാൻ ആ വൈദ്യശാസ്ത്രം പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും മറ്റു വൈദ്യശാസ്ത്രങ്ങളെ നമ്മൾ അതങ്ങനെയാണ് അല്ലെങ്കിൽ ഈ പെയിൻ കില്ലറുകൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയാണ് എന്ന് പറയാൻ നമുക്ക് ആർക്കും അധികാരമില്ല. അത് അവർ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരാണ് അത് പഠിച്ചിരിക്കുന്നതും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ അവർ ആയുർവേദം ചൂസ് ചെയ്യുവാണെങ്കിൽ അത് ഫലപ്രദമാണോ? ക്യാൻസർ പോലുള്ള രോഗത്തെ കുറിച്ചിട്ട് ആയുർവേദത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ അതൊരു എമർജൻസി ആയിട്ടുള്ള മാനേജ്മെന്റ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഇപ്പോഴും എമർജൻസി മാനേജ്മെന്റിന് ആയുർവേദത്തിൽ അതിനുള്ള ആധുനിക സൗകര്യങ്ങളില്ല. ആധുനിക സൗകര്യങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോഡേൺ സയൻസ് തന്നെയാണ്. ആ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഇൻഫ്രാസ്ട്രക്ചർ വന്നിട്ടുള്ളത്. അപ്പൊ ആയുർവേദ മരുന്നുകളെ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു രോഗശമനം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതുവരെയും ക്യാൻസർ എന്ന രോഗത്തിന് പൂർണ്ണമായിട്ടൊരു ചികിത്സ നമ്മൾ കണ്ടുപിടിച്ചതായിട്ട് അറിവില്ലാത്തൊരു കാലഘട്ടത്തിൽ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതൊരു ചികിത്സാ രീതിയിലും അങ്ങനെ തന്നെയാണ് എന്ന് കരുതുന്നു. ഏർലി സ്റ്റേജിൽ വരുന്ന ക്യാൻസർ രോഗങ്ങൾക്ക് ഇപ്പോൾ ചികിത്സ ലഭ്യമായിട്ടുമുണ്ട്. ഏർലി സ്റ്റേജിലാണ് ഡയഗ്നോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണ് തന്നെ. പക്ഷെ ആയുർവേദ ചികിത്സയിലേക്ക് വരുമ്പോൾ നമുക്ക് ആയുർവേദം കൊണ്ട് ക്യാൻസർ മാറ്റുമെന്ന് പറയാൻ പറ്റുന്നത്ര രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആയുർവേദത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കോട്ടക്കൽ പോലുള്ള സ്ഥാപനങ്ങളിൽ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ രീതിയിൽ വളരെ പ്രഗത്ഭമായിട്ടുള്ള ആയുർവേദ ചികിത്സാ സ്ഥാപനങ്ങളിൽ അതിനുള്ള ഡെവലപ്മെൻറ്റ്സ്, അതായത് ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രമല്ലല്ലോ, നമ്മൾ പിന്നീട് നേടുന്ന അറിവുകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പം അതുപോലെ മറ്റ് ചികിത്സാ രീതികളിൽ പരീക്ഷണങ്ങൾ ഓരോ രോഗത്തിലും നടക്കുന്നത് പോലെ, അല്ലെ മരുന്നുകൾ പുതിയതായിട്ട് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് പോലെ ആയുർവേദത്തിലും തീർച്ചയായിട്ടും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ക്ലിയർ കട്ടായിട്ട് ഇന്നൊരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ ചികിത്സിക്കാമെന്ന് പറയാൻ ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കോവിഡ് കാലമാണ്, അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു പേടിയിലും പ്രതിരോധത്തിലും ഒക്കെയാണ്. അപ്പോൾ ആയുർവേദത്തിൽ അതിന് കൃത്യമായ പ്രതിരോധ മാർഗങ്ങളുണ്ടോ? ആയുർവേദത്തിൽ കൃത്യമായ പ്രതിരോധ മാർഗങ്ങൾ ഉണ്ട്. അത് കോവിഡ് എന്ന ഒരു പ്രത്യേക രോഗത്തിനായിട്ടല്ല. നമ്മളിപ്പോഴും പ്രതിരോധം പറയുമ്പോൾ എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള രോഗപ്രതിരോധ ശേഷി ഉയർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി ഉയർത്താനുള്ള മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്. പ്രത്യേകിച്ച് ആയുഷ് മന്ത്രാലയം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്നിന്ന മരുന്നുകളുടെ ഉപയോഗത്തിലൂടെ നിങ്ങൾക്ക് ആയുർവേദത്തിലൂടെ പ്രതിരോധ സംവിധാനങ്ങൾ നടത്താവുന്നതാണ് ഈ കോവിഡ് കാലത്ത് എന്നുള്ളത്. അതുപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള കോവിഡ് പോസിറ്റീവ് കേസിൽ എ കാറ്റഗറിയിൽപ്പെടുന്ന
കോവിഡ് പോസിറ്റീവ് കേസിൽ ആയുർവേദ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സാ അനുമതിയും ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. മൈൽഡ് കണ്ടീഷനാണ്, ഏ കാറ്റഗറി എന്ന് പ്രത്യേകം പരാമർശിച്ചുകൊണ്ടാണ് ആ ചികിത്സാ അനുമതി തന്നിട്ടുള്ളത്. ഇത്തരത്തിലൊരു പാൻഡമിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മൊത്തത്തിൽ ആളുകൾക്ക് ഒരു സാറിന്റെ ഭാഗത്തു നിന്ന് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കാനുണ്ടാവുക? നമുക്ക് എല്ലാവർക്കും ഒരു ഒന്നൊന്നര വർഷമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, നമ്മളൊരു പാൻഡമിക്കിന്റെ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പല തരംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം തരംഗം അവസാനിച്ചില്ല എന്ന് കരുതുമ്പോൾ തന്നെയാണ് മൂന്നാം തരംഗത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു എന്നുള്ള വാർത്തകളും നമ്മളെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പറയാനുള്ള കാര്യം കോമൺ ആണ്, എല്ലാവർക്കും അറിയുന്ന അതേ കാര്യം തന്നെയാണ്. നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ശാരീരികക്ഷമത അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, അത് മരുന്ന് കൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പ്രത്യേകിച്ച് ആയുർവേദ മരുന്നുകളിൽ ചവനപ്രാശം പോലുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നത് കൊണ്ട് പ്രതിരോധശേഷി കൂടുതൽ കിട്ടുന്നതാണ്, അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ സാമൂഹിക അകലം പാലിക്കുന്ന കാര്യങ്ങളിലും യാത്രയുടെ കാര്യങ്ങളിലും ഒക്കെ വേണ്ട ശ്രദ്ധ എടുക്കുക. നമ്മുടെ കാര്യം നമുക്ക് മാത്രമേ നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളോട് പലരും പല ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെയാണെങ്കിലും പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എല്ലാവർക്കും ഒരു പരിമിതിയുണ്ട്. എന്നെ നോക്കേണ്ടത് ഞാനാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മളെ സ്വയം സംരക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പാൻഡമിക്കിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി പറ്റും. മറ്റുള്ളവർ ചെയ്തു തരും എന്നുള്ള ആ ഒരു ബോധത്തെ ആദ്യം മാറ്റുക. എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് ഞാനാണ്, എന്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് ഞാനാണ് എന്നുള്ള പൂർണ്ണ ബോധത്തോടുകൂടി നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കും. ഇപ്പൊ ആയുർവേദത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലവിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അറിവില്ലായ്മകളുണ്ട്. ഇപ്പൊ പറയുമ്പോൾ ഒഴിച്ചല് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് ആയുർവേദം, അല്ലെങ്കിൽ പ്രസവരക്ഷ പോലുള്ള കാര്യങ്ങളാണ് ആയുർവേദം. പക്ഷെ നമ്മളിപ്പം കൂടുതൽ സംസാരിക്കുമ്പോഴാണ് ഈ എല്ലാ അസുഖങ്ങൾക്കും കൃത്യമായ രീതിയിൽ ഒരു ഫാസ്റ്റ് റിലീഫ് ആയിരിക്കില്ലെങ്കിൽ പോലും ആയുർവേദത്തിനെ സമീപിക്കാവുന്നതാണെന്ന്. അത് എങ്ങനെ നമുക്ക് ഒന്നുകൂടി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും? അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുന്നുണ്ടോ? ഞാനൊരു ജനറൽ പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ജനറൽ പ്രാക്ടീസ് ചെയ്യുന്നു. എന്നെ ദൈനംദിനം കാണാൻ വരുന്ന രോഗികളൊക്കെ ക്രോണിക് കണ്ടീഷൻ ഉള്ളവരല്ല, അവരിതുപോലെ ജലദോഷമുള്ളവരോ പനിയുള്ളവരോ ഈ സമയത്ത് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ സമയത്ത് ഇങ്ങനെ ഒരു പാൻഡമിക് ഉള്ളതുകൊണ്ട് ജലദോഷമുള്ളതും പനിയുള്ളതും ഒക്കെ നമുക്ക് ചികിത്സിക്കാൻ കോവിഡ് പ്രോട്ടോകോൾ ഒരു പ്രശ്നമാവുന്നത് കൊണ്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യാതെ അങ്ങനെയുള്ള കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഈ ഒരു ഒന്നര വർഷക്കാലമായി അങ്ങനെയുള്ള കേസുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് ഈ ഇതുതരം കേസുകൾ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതും. അവർക്കൊക്കെ വേണ്ട ഫാസ്റ്റ് റിലീഫ് കൊടുക്കാൻ ആയുർവേദത്തിന് പറ്റുന്നുണ്ട്. അപ്പോൾ അവരും അവിടെ വാക്ക് തന്നെ അവിടെ വലിയ പ്രാധാന്യമില്ല. കാരണം ഇത് എല്ലാ ചികിത്സാ രീതിയിലും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം മറ്റ് ചികിത്സാ രീതിയിൽ പോകുമ്പോഴും പനി വന്നാൽ രണ്ട് ദിവസം കൊണ്ട് മാറി ഇല്ലേ? അപ്പൊ അതിനൊരു പ്രത്യേക കാരണമുള്ള പനിക്ക് മാത്രം ചിലപ്പോൾ കൂടുതൽ ദിവസങ്ങൾ എടുത്തേക്കാം, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അതുപോലെ മറ്റു രോഗങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് ചോദിച്ച ചോദ്യം ഞാൻ വിട്ടുപോയി. അത് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കാൻ പറ്റുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് മാത്രം ചെയ്യേണ്ട കാര്യമല്ല. കാരണം വെച്ചാൽ നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ ഡോക്ടർമാരും അവരുടെ ഭാഗത്ത് നിന്ന് വേണ്ട എഫേർട്ട് എടുത്ത് ജനങ്ങളിലേക്ക് പല മാധ്യമങ്ങളിൽ കൂടി, ഇപ്പം ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി ആണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും നമ്മുടെ ശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഓരോ അവസരങ്ങളും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നീട് രോഗ ചികിത്സ ആയുർവേദത്തിൽ തേടിയ ആൾക്കാർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അനുഭവങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ നമ്മളെ തേടി വരേണ്ടത്. പിന്നെ ഉഴിച്ചല് പിഴിച്ചല് പോലെയുള്ളതാണ് ആയുർവേദം എന്ന് പറയുന്ന ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. കാരണം അതൊക്കെ പൂർവ്വകർമ്മങ്ങളാണ്. നമ്മൾ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്ന നസ്യം, അതുപോലെ വമനം, വിരേചനം, ഭസ്തി, രക്തമോക്ഷണം തുടങ്ങിയ പഞ്ചകർമ്മ ചികിത്സകളെ ആൾക്കാരെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞ പേരുകൾ പോലും ആരും കേട്ടിട്ട് ഉണ്ടാവില്ല. പഞ്ചകർമ്മ എന്ന് പറയുമ്പോൾ ഉഴിച്ചിലും പിഴിച്ചിലുമാണെന്നുള്ള ധാരണയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശരീരത്തിനെ ശുദ്ധി വരുത്തുന്ന അഞ്ച് കർമ്മങ്ങളെ അഞ്ച് ശോധന കർമ്മങ്ങളെയാണ് പഞ്ചകർമ്മം എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടി ശരീരത്തെ ഒരുക്കുന്നതിന് ചെയ്യുന്ന പൂർവ്വകർമ്മങ്ങളാണ് ഈ ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ അടങ്ങിയിരിക്കുന്നത്, പൂർവ്വകർമ്മങ്ങൾ. അപ്പം
അതങ്ങനെ കാലങ്ങളായി തെറ്റിദ്ധരിക്കപ്പെട്ടു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ നമുക്ക് പറഞ്ഞു കൊടുത്തു, ഇതുപോലെ അവസരങ്ങൾ വരുമ്പോൾ ജനങ്ങളുമായി സംവദിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ഈ ചികിത്സകളുടെ, ഈ പഞ്ചകർമ്മ ചികിത്സകളുടെ പ്രത്യേകതകളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തെങ്കിൽ അതിൽ നിന്ന് മാറി ചിന്തിക്കുകയുള്ളൂ. അതെ, ശരീരത്തിലുണ്ടാകുന്ന എല്ലാ ടോക്സിക്കിനെയും പുറത്തുതള്ളുക. അതെ, അതാണ് ഉദ്ദേശിക്കുന്നത്, പഞ്ചകർമ്മ ചികിത്സയിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എക്സ്റ്റേണൽ തെറാപ്പി കൊണ്ട് അത് പറ്റില്ല. പറ്റില്ല, നമ്മൾ പരിചരിച്ചു പോകുന്ന കാര്യം എക്സ്റ്റേണൽ തെറാപ്പി ആണ് അത് എന്നുള്ള തെറ്റിദ്ധാരണയാണ്. നേരത്തെ അലർജിയുടെ കാര്യം പറഞ്ഞതുപോലെ, ഇപ്പൊ അലർജി കുറെ കാലങ്ങളായിട്ട് അലർജിയുടെ വിഷമങ്ങൾ, ഇപ്പൊ ഡസ്റ്റ് അലർജി പോലുള്ളത് അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പൊ പഴകിയിരിക്കുന്ന അസുഖം എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് പോലും ആയുർവേദത്തില് കൃത്യമായ ട്രീറ്റ്മെന്റുകൾ ഇല്ലേ? ഉണ്ട്, അത് നമ്മൾ കുറച്ചുകൂടി പരാമർശിച്ചത് തന്നെയാണ്. ക്രോണിക് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ കൂടുതൽ കാലം ചികിത്സിക്കേണ്ടി വരുമെന്നുള്ളത് അതുപോലെ തന്നെയാണ്. അലർജിയുടെ കാര്യത്തിലും ഒന്നുകിൽ നമുക്ക് അലർജിയുടെ കൃത്യമായ കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കും. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം പേഷ്യന്റുമായിട്ട് കണ്ട് സംസാരിക്കുമ്പോഴത്തേക്കും അവരുടെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അവർക്ക് അലർജി ഉണ്ടാവാനുള്ള സാഹചര്യം, അവരുടെ ഹിസ്റ്ററി നമ്മൾ എടുക്കും. അവർ ഏത് സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്, അവരുടെ വീട്ടിൽ നിന്നുള്ള എന്തെങ്കിലും വസ്തുക്കളാണോ അലർജി ആവുന്നത്, അവർ കൈകാര്യം ചെയ്യുന്ന എന്തെങ്കിലും വസ്തുക്കളാണോ അലർജി ആവുന്നത്, അങ്ങനെ നമ്മൾ എടുക്കുന്ന ഹിസ്റ്ററിയിൽ കൂടി നമുക്ക് ലഭ്യമാവുന്ന കാര്യങ്ങളും അതുപോലെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ വൈസ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ അതിന് വേണ്ട ചികിത്സകൾ നിർദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ തുടർച്ചയായ മരുന്ന് ഉപയോഗത്തിൽ കൂടി രക്തത്തിൽ ഉള്ള അലർജിയുടെ അളവ് കുറച്ച് കൊണ്ടുവന്ന് ആ രോഗത്തിൽ നിന്ന് മുക്തിയാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മുടെ ഈ അമോക്സിലിൻ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ പറയാറുണ്ട് ഒരു കോഴ്സ് പൂർണ്ണമാക്കണം, ഇല്ലെങ്കിൽ അത് ഇടയിൽ വെച്ച് നിൽക്കുവാണെങ്കിൽ പിന്നെ ഒന്നു മുതൽ തുടങ്ങണം എന്നുള്ളത്. അതുപോലെ തന്നെയാണോ ആയുർവേദത്തിൻ്റെ മരുന്നുകളും നമ്മുടെ ഇടയിലൊന്ന് നിന്നുപോയി കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും അതെ, കാരണം നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ചികിത്സയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ആദ്യഘട്ടം ശരീരത്തിന്, ഇപ്പോൾ അലർജിയുടെ കാര്യം പറഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ ശോധനയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും തുടക്കത്തിലെ ചികിത്സ. അത് കഴിഞ്ഞിട്ട് വേണം പിന്നീട് നമുക്ക് ശമന ഔഷധങ്ങളിലേക്കുള്ള മാറ്റം കൊണ്ടുവരാൻ വേണ്ടി. ശോധന ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ നിന്നും ആ രോഗി വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് പൂർത്തിയാക്കാതെ പിന്നീട് അടുത്ത ഘട്ടം ആരംഭിക്കാൻ വേണ്ടി പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതെ, ഇപ്പം നമ്മൾ ചെറുതായിട്ട് തള്ളിക്കളയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഒന്ന് മുടി കൊഴിച്ചിലുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ അത് വലിയൊരു രോഗത്തിൻ്റെ സിംപ്റ്റം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ജസ്റ്റ് മുടി കൊഴിച്ചിലാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നവരോട് അവരെ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക? സാധാരണ ആയുർവേദത്തിൽ വരുന്ന ഓരോ മുടി കൊഴിച്ചിൽ രോഗിയും ആവശ്യപ്പെടുന്നത് ഒരു എണ്ണയാണ്. അപ്പോൾ അവിടെ തന്നെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. എണ്ണകളുടെ പുറകെ പോകാതെ ആ രോഗത്തിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ കാരണം ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ചികിത്സ നിർദ്ദേശിക്കാമെന്നാണ് പറയുക. പൊതുവേ തൈറോയ്ഡ് സംബന്ധമായ, തൈറോയ്ഡ് ഹോർമോണിലുണ്ടാകുന്ന വ്യതിയാനം കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവാം. രക്തക്കുറവ് കൊണ്ട്, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവ് കൊണ്ട്, അയൺ ഡെഫിഷ്യൻസി അനീമിയ കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവാം. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവും. കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവും. ആദ്യം തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഇൻവെസ്റ്റിഗേഷനിലേക്കാണ് പോകുന്നത്. അത് കൃത്യമായി കിട്ടിയതിന് ശേഷമാണ് അതിനൊരു ചികിത്സ നിർദ്ദേശിക്കുന്നത്. എല്ലാവരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാറും എന്നുള്ളതാണ്. ശരിക്കും ഞാൻ ഈ ചോദ്യം ചോദിച്ചതുപോലെ ആ അശ്രദ്ധ മാറ്റുക, ചിലപ്പോൾ ചെറിയ മുടി കൊഴിച്ചിലെല്ലാം വരുമ്പോൾ ഇതൊരു സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കും ആളുകൾ പരിഗണിക്കുക. പക്ഷെ അതല്ല, അതിന് പിറകില് വലിയ രോഗത്തിന്റെ ഒരു ലക്ഷണമായിരിക്കാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഡോക്ടറോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ആയുർവേദത്തിനെ കുറിച്ച് ഉണ്ടായിരുന്ന കുറേ തെറ്റിദ്ധാരണകൾ മാറി കുറേ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമുക്കൊപ്പം നിന്നതിനും ചെറിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു